എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ തേങ്ങാക്കൊത്തും അതേമാതിരി സവോളയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ കുറച്ച് എരിവൊക്കെ കൂടുതലുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ബീഫൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അതൊരു 15 മിനിറ്റ് സമയം ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇനി 15 മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റിൽ വെക്കാം. അതിനുശേഷം ഇതേമാതിരി ഒരു കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. നന്നായിട്ട് ഫുൾ വേവ് ആവുന്ന തന്നെ വേവിക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി, ആവശ്യത്തിന് വെള്ളം, അതായത് നമ്മൾ ബീഫ് മൂടി നിൽക്കുന്ന അതേ ഒപ്പത്തിന് വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബീഫ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അതിലോട്ട് ഒരു ചെറിയൊരു തേങ്ങയുടെ അരഭാഗം ഇത് കൊത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ കളറിൽ വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 1 സവാള അതും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് നമ്മൾ അവസാനം ബീഫെല്ലാം വെന്ത് എല്ലാത്തിൻ്റെ അവസാനമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഐറ്റം. അപ്പോൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിത് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് കുറച്ച് ചെറിയ ഉള്ളി ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സവാള അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് അത് നന്നായിട്ട് വഴണ്ടു വരാൻ വേണ്ടി തന്നെ നമ്മൾ ആദ്യം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴണ്ടു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഈ മസാലയുടെ ഒരു പച്ചമണമുണ്ട് അത് മാറി വരുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 മീഡിയം തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഒരു വേവുള്ള ഒരു സമയം കൂടി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ബീഫും കൂടി ആഡ് ചെയ്യാം. ബീഫ് ആ വെള്ളം കൂടിയിട്ട് വെള്ളത്തോടുക്കനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിന് ശേഷത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷത്തെ നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. തുറന്ന് വെച്ച് 10 മിനിറ്റ് സമയത്ത് വേവിക്കുമ്പോൾ തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. അടച്ച് വെച്ച് വേവിച്ചാൽ വെള്ളം വറ്റില്ല. തുറന്ന് വെച്ചിട്ട് വേവിക്കാം. 1-10 മിനിറ്റ് മതി. ഒരു 10 മിനിറ്റ് സമയം ആയപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കണ്ടോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് കീറാതെ തന്നെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക വന്നിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ എടുത്ത് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. സവാളയും തേങ്ങാക്കൊത്തൊക്കെ ബീഫിൻ്റെ എല്ലാ സൈഡിലോട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. ഈ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതിൻ്റെ തീയെ നമുക്കത് ഓഫ് ചെയ്യാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്കൊരു 10 മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കൊന്നും വേണ്ട, ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്കത് അടച്ചു വെക്കാം.
അതിൻ്റെ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ബീഫിനും വല്ലാതെ ടേസ്റ്റാണ്. അവസാനം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ, വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെ, നമ്മൾ ദോശയുടെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അത് ഗീ റൈസ് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.